പാർട്ടിയിൽ ചേരാൻ അണ്ണാ ഡി എം കെ നേതാക്കൾ പണവും പാരിതോഷികങ്ങളും വാഗ്ദാനം ചെയ്തതായി പൊമ്പിളെ ഒരുമേ കൂട്ടായ്മ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. പൊമ്പിളെ ഒരുമേ എന്ന പേരിൽ പുതിയ തൊഴിലാളി സംഘടനാ രൂപീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും നേതാക്കൾ അറിയിച്ചു. അണ്ണാ ഡി എം കെയുമായും മറ്റ് തമിഴ് സംഘടനകളുമായും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കിയ പൊമ്പിളെ ഒരുമേ നേതാക്കൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമെന്നും അറിയിച്ചു. എന്നോട് കക്ഷി ചേരണമെന്ന് പറഞ്ഞത് സത്യമാണ്, പക്ഷെ ഞാൻ അവരെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പൈസ പോലും ഇല്ലാതെ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്ത് വേണോ, പണം വേണോ, സാരി വേണോ, ആൾക്കാർക്ക് മിക്സി ഗ്രൈൻഡർ എല്ലാം വേണോ, തരാം. എന്ത് വേണോ നിങ്ങൾക്ക് തരാം. സമരം തീർക്കാൻ സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിച്ചിട്ടില്ല. വീണ്ടും സമരത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകളുടെ മുന്നേറ്റത്തിനെതിരെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ജനിച്ചു വളർന്ന തങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോകാനല്ല, ഇവിടെ തന്നെ ജീവിച്ചു മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പൊമ്പിളയൊരുമ എന്ന പേരിൽ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുകയാണ്. ഒരു രാഷ്ട്രീയ ചായവുമില്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം യോഗം ചേർന്ന് പ്രവർത്തകരുടെ അഭിപ്രായം കേട്ട ശേഷം തീരുമാനിക്കും. കൂട്ടായ്മ വിട്ടവർ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. പൊമ്പിളെ ഒരുമ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് കമ്പനി അധികാരികൾ പീഡിപ്പിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. പൊമ്പിളെ ഒരുമയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് കണ്ണൻ ദേവൻ കമ്പനിയും രംഗത്തെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.